ഏതൊരു ജീവന്റെയും ആത്യന്തിക ലക്ഷ്യം ഫലം ചൂടുക എന്നതാണ്. അത് മനുഷ്യജീവനായാലും മൃഗജീവിതമായാലും സസ്യജീവിതമായാലും. ഒരു ജീവന് ഫലം ചൂടാൻ കഴിവില്ലെങ്കിൽ അതിൻ്റെ വംശം അറ്റുപോകാൻ ഇടവരും. ഇന്നത്തെ സുവിശേഷത്തിൽ പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതയെ വ്യക്തമാക്കുവാനായി യേശുതമ്പുരാൻ ഫലം നൽകാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമയാണ് പറയുന്നത്. യജമാനൻ കൃഷിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷത്തിന് 3 വർഷമായിട്ടും ഫലം നൽകാതെ പടർന്ന് പന്തലിച്ച് മറ്റുള്ള വൃക്ഷങ്ങൾക്ക് പോലും വളരാൻ സാധിക്കാത്ത വിധത്തിൽ തടസ്സമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് യജമാനൻ കൃഷിക്കാരനോട് പറയുകയാണ്, എന്തിന് അത് ഇനി നിലം പാഴാക്കണം, വെട്ടിക്കളയുക എന്ന്. എന്നാൽ ഇവിടെ കൃഷിക്കാരൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 1 വർഷവും കൂടി അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് ഫലം ചൂടുവാനായിട്ട് യജമാനൻ അനുമതി നൽകുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മെ നോക്കി യേശുതമ്പുരാൻ പറയുമോ, എന്തിനാണ് അത് ഇങ്ങനെ ഫലം ചൂടാതെ മറ്റുള്ളവർക്ക് തടസ്സമായി നിലകൊള്ളുന്നതെന്ന്? പ്രിയമുള്ളവരെ, പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴിയിലൂടെ നടന്നു നീങ്ങി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ മലകബയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.